ഇപ്പോ തരംഗമായിട്ടിരിക്കുന്ന ഫോണാണ്. ഫോൺ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ കാത്തിരുന്ന ആ സമയത്ത് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തോട്ടെ, നടക്കത്തില്ല. അപ്പൊ സംഭവം അടിപൊളി ഫോണാട്ടോ, എനിക്ക് കിടുക്കാജി സാർ ക്യാമറ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഡിറ്റോഷൻ വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാത്തിരുന്ന് എൻ്റെ ഫോണ് കൈകിട്ടിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അപ്പോൾ ഇപ്പോൾ തരംഗമായിട്ടിരിക്കുന്ന ഫോണാണ് ഐഫോൺ 16 പ്രോ മാക്സ്. അങ്ങനെ ഐഫോണിൻ്റെ പല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഫോൺ ഓർഡർ ചെയ്തു, 16 പ്രോ മാക്സ് ആണ്. ആൻഡ് 1 TB ആണ് അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. എൻ്റെ പഴയ ഫോണ് 12 പ്രോ മാക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4 വർഷത്തിന് ശേഷം ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന ഫോണാണ് 16 പ്രോ മാക്സ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ 16 പ്രോ മാക്സിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 16 പ്രോ മാക്സ് എടുത്തത്. അപ്പോൾ ദേ ഹൈറ്റും നമ്മുടെ കയ്യിൽ വന്നെത്തിയിരിക്കുകയാണ്. ഫോൺ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അത് ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മുടെ കൈ കിട്ടിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. കാരണം ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വന്ന് എത്തിപ്പെടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ 16 പ്രോ മാക്സിനോട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ USB-C ചാർജ് കേബിളാണ്. അതോടൊപ്പം തന്നെ പവർ അഡാപ്റ്റർ ആൻഡ് ഹെഡ്ഫോൺ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം കേട്ടോ. അപ്പോൾ ഐഫോൺ 16 പ്രോ മാക്സിന് 256, 512 ആൻഡ് 1 TB ആൻഡ് സ്റ്റോറേജ് ഫോണുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 16 പ്രോ മാക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരു കളറാണ് ഡെസേർട്ട് ടൈറ്റാനിയം. അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ വാങ്ങിയത്. എന്തായാലും നമുക്ക് തുറന്ന് കാണാം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ സമയത്ത് പോയിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന അത് ഇങ്ങനെ ഒരു നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ടുള്ള ആ ഒരു കളർ ഡെസേർട്ട് ടൈറ്റാനിയം, സംഭവം അടിപൊളി. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ സിൽവർ ആയിരുന്നു, സിൽവർ കളർ ഐഫോൺ 12 പ്രോ മാക്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെഷ്യൽ കളറായ ഡെസേർട്ട് ടൈറ്റാനിയം ആണ് ഞാനിപ്പോൾ വാങ്ങിയത്. അപ്പോൾ സംഭവം നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം ചാർജറുണ്ട്, പിന്നെ നമ്മുടെ സിം ഇടുന്ന പിന്നിൻ്റെ അതൊക്കെ ഉണ്ട്. അതൊക്കെ മാറിയിരിക്കട്ടെ. നമുക്കപ്പോൾ നമ്മുടെ ഫോണ് കൈ കിട്ടിയപ്പോഴത്തേനും ആ ഒരു ഫിനിഷിങ് ടച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കളർഫുൾ അല്ലേ, നല്ല കളറല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ പയ്യെ ഇതിൻ്റെ കവറൊക്കെ പൊളിച്ച് കളഞ്ഞ് നമുക്ക് പറയാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ ഇവിടെ സൈഡിലത്തെ ബട്ടണ് നമ്മുടെ സൈലൻറ്റ് മോഡാക്കാൻ വെക്കാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. വോളിയതിൻ്റെ ബട്ടൺ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ചാർജ് കേബിള്, അതിൻ്റെ സ്പീക്കർ കാര്യങ്ങൾ സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന ക്യാമറ കൺട്രോൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേനും സൂം ചെയ്യാം സൂം ഔട്ട് ചെയ്യാന്നൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇത് തുറന്നു കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ നോക്കാം. പിന്നെ ഇവിടെ പവർ ഓൺ ഓഫ് ബട്ടൺ കാര്യങ്ങളൊക്കെ. സംഭവം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അപ്പോൾ തുറക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അടിപൊളി. എന്തായാലും നമുക്ക് ഇത് പയ്യെ ഓപ്പൺ ആക്കാം. യെസ്, ഇപ്പോൾ സംഭവം ഓപ്പണായി, എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. ഞാൻ പോയിട്ട് ഇത് എന്തായാലും ഒന്ന് റെഡിയാക്കി ചാർജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ആയാലും എൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ നേരെ അങ്ങോട്ട് നോക്കിയാൽ അതിമനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമ്മൾ ക്യാമറയിൽ അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ ബാക്കി കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് അതായത് ആളെ എൻ്റെ ഫോണും കയറ്റിലാക്കി കയ്യിലായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആൾക്ക് എന്നെ ഇവിടെ വന്ന് ശല്യം പറ്റി. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൾക്ക് പഴംപര് കഴിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തോട്ടെ, നടക്കത്തില്ല. അപ്പോൾ എന്തായി, ബാക്കി നമ്മൾ പഴംപരി മേടിക്കാൻ പോകുന്ന കൂടത്തിൽ അങ്ങ് വീഡിയോ എടുത്ത് പോകാന്ന് വെച്ചു. അപ്പോൾ സംഭവം അടിപൊളി ഫോണാട്ടോ, എനിക്കൊന്നും പറയേണ്ട. പക്ഷെ എനിക്കൊന്നും പറയാനില്ല. 12 പ്രോ മാക്സ് യൂസിൻ്റെ അത് സിനിമാറ്റിക് മോഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 13 വന്നപ്പോൾ 14, 15 ഒക്കെ വന്നപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ എന്തോ അങ്ങനെ നീടുന്നേണ്ടി പോയി. അവസാനം 16 വന്നപ്പം എടുക്കാൻ പോകുന്നു. അപ്പോൾ 16 കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറിച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ നമുക്ക് പഴംപടിയും കഴിക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളി സെറ്റ്. അപ്പോൾ ഞാൻ പയ്യെ ഫോണൊക്കെ ഓണാക്കി സെറ്റാക്കി ഫോട്ടോ ഒക്കെ ഇട്ട് റെഡി ആക്കി കേട്ടോ. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ചുമ്മാ ഒന്ന് നോക്കി. സത്യം പറയുകയാണല്ലേ, ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പുറത്തേക്ക് ഒന്ന് പോകണം. ആ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ബാക്കി സൂമിങ്ങും കാര്യങ്ങളും വീഡിയോസിൻ്റെ ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഫോണ്
എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ചാർജൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാനൊന്ന് നോക്കി, ഇവിടെ ക്യാമറ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രൊഫൈൽ പേ നമ്മുടെ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി കേട്ടോ. നമുക്ക് ക്യാമറയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത്. നൈസ് അടിപൊളി നല്ല തിന്നായിട്ടുള്ള സൈഡിൽ കൂടെ ഒക്കെ ഭയങ്കര നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കിടുക്കാജീസാണ്. ക്യാമറ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, അപാരം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ഈ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, കൺട്രോൾ ബട്ടൺ അല്ല ക്യാമറ കൺട്രോൾ, അപ്പോൾ നമ്മുടെ ക്യാമറ കൺട്രോൾ അതപ്പോൾ ഈ സൈഡിലെ കൂടെയാണ്. അപ്പോൾ അതിങ്ങനെ എല്ലാവർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ എനിക്കറിയുന്നില്ല. എന്നാലും സംഭവം അടിപൊളി, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ഈ ക്യാമറ സൂമിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപാരം എന്ന് പറഞ്ഞാൽ അപാരം തന്നെ ഒന്നും പറയേണ്ടത്. ഇവിടെ അങ്ങകലെ പോകുന്ന വണ്ടികളൊക്കെ, അയ്യോ അവിടെ കുറച്ച് പണികളും കാര്യങ്ങളും നടക്കുന്നു. അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യെസ്, ആ വീടിൻ്റെ അവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ അവിടെ ചേട്ടന്മാർ അതുകൊണ്ട് അവിടെ വന്ന് അവിടെ ബിൽഡിങ്ങിൽ പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെയാണോ? അവിടെ ഭയങ്കര അകലെ കേട്ടോ, എന്നാലും കണ്ടോ അത്രയും അകലെയായിരുന്നു. അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് തന്നെ കിട്ടും കാര്യങ്ങളൊക്കെ. സംഭാടിയോളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാടുണ്ട് ടൈം ലാപ്സ്, സ്ലോമോ, സിനിമാറ്റിക് വീഡിയോ, ഫോട്ടോ. ആഹാ ആഹാസ് ഒരു. അപ്പോൾ അങ്ങനെ എനിക്ക് 12 Pro-ൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് ഫോണിൽ നല്ല നല്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇത് വെച്ചായിരിക്കും അടിപൊളി വീഡിയോസും കാര്യങ്ങളും. അതോടൊപ്പം നമുക്ക് പഴംപൊരി കഴിക്കാൻ പോകണം. അപ്പോൾ അടിപൊളി, ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ്. അങ്ങനെ ഞങ്ങൾ പഴംപൊരി പോയി, പഴംപൊരി കിട്ടിയില്ല. അതിന് പകരം ഞങ്ങളിവിടെ രാജധാനി സ്വീറ്റ്സ് ആൻഡ് റെസ്റ്റോറൻ്റ് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേനും അടിപൊളി നമ്മുടെ പാവുബജി അന്ന, പിന്നെ പാവുബജി കഴിക്കാം, പിന്നെ എന്താണ് വെജ് താലി ക�കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ $14 ഒരു വെജ് താലി ഇട്ട് എന്തൊക്കെ വരുമെന്ന് നോക്കാം. എന്തായാലും നമ്മൾ ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്യുന്ന വഴി ഫുഡ് കഴിയും വരെ എത്തി കിട്ടുന്ന കാര്യങ്ങൾ. ഫുഡില്ലാണ്ട് എന്ത് കാര്യം? നമ്മുടെ ഫോണിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. കണ്ടോ, രാജധാനി റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ്, അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത താലി വെജ് താലിയാണ്, അതിൽ കുറേ മെയിൻ കോഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു, എല്ലാം ചൂസ് ചെയ്യായിരുന്നു. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വരുന്ന ഫുഡ് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പാവുബജി ഇവിടെ എത്തിപ്പോയിരിക്കുകയാണ്, അതിനകത്ത് കറിയും കാര്യങ്ങളൊക്കെ വെച്ച്. അങ്ങനെ നമ്മുടെ വെജ് താലി എത്തി പോയി. സംഭവം അടിപൊളി, ഒന്നും പറയണ്ട, കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. അത് ഗാർലിക് നാൻ, പാവുബജി, എങ്ങനെയുണ്ട് നമ്മുടെ പാവുബജി? സംഭവം അടിപൊളിയാണ്. ഞാൻ ഇതിലോട്ട് കടന്നിട്ടില്ല, എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ താലി ഇങ്ങനെ ട്രൈ ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു മസാല ചായയും കുറച്ച് സ്നാക്സും സ്വീറ്റ്സ്, ഓ സംഭവം നൈസ് ആയിരുന്നു കേട്ടോ, ഫ്രഷ് സ്നാക്സ്, ഒരു ജിലേബിയും ഒരു ലഡുവും കൂടെ എടുത്തിട്ടുണ്ട്. ആള് വന്നപ്പോഴേ ലഡു ഒക്കെ എടുത്ത് തകർക്കുന്നു. ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും കാര്യങ്ങളുമാണ്, പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നു. സാധാരണ എപ്പോഴും വീട്ടിലിരുന്ന് ഫോമിലി ഫുഡ് മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ലഡു, ജിലേബി, സംഭവമൊക്കെ നൈസ് കേട്ടോ. ഫോണാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സൂമിങ്ങും കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ നിന്നാട്ടോ, സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതേ ബാക്ക് ക്യാമറ ഓണാക്കി, അതിൻ്റെ സൂമിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. അത് ഞാനത് അങ്ങനെ സൂം ചെയ്തു, അതേ ചുടികളൊക്കെ പറന്നു വന്നു ആകാശത്തൂടെ, അമ്മമാരൊക്കെ ഇങ്ങനെ പറന്ന് കുടിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടോ ഈ എല്ലാത്തിനും നന്നായിട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാനും പറ്റും. ഇരുട്ടായി തുടങ്ങി, ചാച്ചനൊക്കെ അതിൻ്റെ അതിൽ നടന്ന് പോകുന്നുണ്ടോ വണ്ടി കയറാൻ വേണ്ടി ഉണ്ടോ? അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, നോക്കി നിങ്ങൾക്കിത് മനസ്സിലാവും. 15x വരെ ഇത് പോകുന്നുണ്ട് കേട്ടോ.
സംഭവം കൊള്ളാട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി പറയാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റോച്ചൻ.